വില്യം ഹാർബറിനുള്ളിൽ തിരയിടയിൽ വെള്ളം തകർന്നു. 18 ലക്ഷം രൂപയുടെ നഷ്ടം. വല എഞ്ചിനുകളും നഷ്ടപ്പെട്ടു. 5 ലക്ഷം രൂപ വിലയുള്ള പുതിയ തങ്ങൾ വെള്ളമാണ് തിരയിടയിൽ തകർന്നത്. വള്ളം പൂർണ്ണമായി തകർന്നു. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് സംഭവം. രാത്രി ശക്തമായ കാറ്റിൽ ആണ് വെള്ളം തകർന്നത്. ഹാർബറിനുള്ളിൽ കെട്ടിയിട്ട വെള്ളമാണ് ശക്തമായ തിരയടിയിൽ കെട്ടുപൊട്ടി ഒഴുക്കിൽപ്പെട്ടത്. വലയും എഞ്ചിനും തിരിച്ചു വലിച്ച് കയറ്റുന്നതിനിടയിൽ ഇന്നലെ മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. ഒരു 12:30 കെട്ടഴിഞ്ഞൊന്നാണ് ഇവിടെ സേഫായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. സേഫായിട്ട് കയറിയ വള്ളമാണ്. അതിനുശേഷമാണ് ഈ വള്ളം വീണ്ടും തിരിച്ചു വലിച്ചുകൊണ്ട് പോയി കടലടിയിൽ പെട്ടത്. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞായിരുന്നു, അവിടെ ഹോസ്റ്റൽ ഗാർഡിലും ഹോസ്റ്റൽ പോലീസിലും വിളിച്ച് പറഞ്ഞായിരുന്നു ഇതിങ്ങനെ വന്ന് അടിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷമാണ് വീണ്ടും കടൽ കൊണ്ടുപോയി ചെയ്തത്. എന്നാൽ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. 1 മണിക്ക് പോലീസ് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ആൾക്കാരില്ലാത്തതുകൊണ്ട് പുള്ളി തിരിച്ചുപോയി. അത്രേ ഉള്ളൂ. ഇത് എത്ര നഷ്ടം? ഇതിപ്പോൾ ഒരു 17 ലക്ഷം രൂപ വരെ നഷ്ടമുണ്ട്. 17 ലക്ഷം 17 ലക്ഷം രൂപ. വലയും വള്ളം എഞ്ചിൻ എല്ലാം കൂടെ ചേർത്ത് എല്ലാം പോയി. ആ എഞ്ചിൻ വലയൊക്കെ അവിടുത്തെ കിടപ്പുണ്ട്.